നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അളിയന്റെ വിറയിൽ കണ്ടിട്ട് നമുക്ക് പണിയാവുന്ന തോന്നി നൈസായിട്ട് മുങ്ങുന്ന ബുദ്ധി. ആ ചേച്ചി, നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നവരുടെ മുമ്പിൽ ഒരു നിമിഷം നിൽക്കാൻ പാടില്ല. കാലസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരേ കയ്പ് ശമിപ്പതുണ്ടോ? നിനക്ക് ഞാൻ കയ്പിച്ച് തരാടി. വായിച്ചിപ്പോ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. അവരെ കണ്ടതിന്റെ പ്രശ്നം തന്നെയായിരുന്നു ഗോപിയേട്ടന്. സാരമില്ല അച്ഛാ, പോട്ടെ, ദാ ഇത് കഴിക്ക്. നീ അടുക്കളയിൽ കത്തി എടുക്കാൻ പോയതല്ലേ? എന്നിട്ട് ബുക്കും പേനയായിട്ടാണോ വരുന്നത്? കത്തിയൊക്കെ പിന്നെ എടുക്കാം അച്ഛമ്മേ. നമുക്ക് ആദ്യം വിശാൽ ബ്രോയുടെ ബർത്ത്ഡേക്കുള്ള ലിസ്റ്റ് ഉണ്ടാക്കാം. നിനക്ക് ദിവ്യദൃഷ്ടി ഉണ്ടായ സ്ഥിതിക്ക് സൂക്ഷിച്ചു വേണം എല്ലാം നടത്താൻ. പ്രത്യേകിച്ചും അഗ്നി, അതൊഴിവാക്കുന്നതാവും നല്ലത്. അതിനായി ഈ പേനയും ബുക്കുമൊക്കെ. അത് നേരാണല്ലോ. നീ പറഞ്ഞപ്പോഴാ ഞാനും അത് ഓർത്തത്. അവന്റെ പിറന്നാളെ നമുക്ക് നന്നായി നടത്തണം. ഒരു കുറവും വരാൻ പാടില്ല. നീ എന്തൊക്കെ പ്ലാനാ മനസ്സിൽ കണ്ടിരിക്കുന്നത്? നമുക്ക് ബർത്ത്ഡേ ഫംഗ്ഷൻ ഗ്രാൻഡ് ആയിട്ട് തന്നെ നടത്തണം. ഫംഗ്ഷന് വരുന്നവർക്കെല്ലാം വെൽക്കം ഡ്രിങ്ക് കൊടുക്കണം. പാഷൻ ഫ്രൂട്ട് ആയി ഇപ്പൊ ട്രെൻഡ്. പിന്നെ ബുഫേ മതി. അതും നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ എന്നിങ്ങനെ രണ്ട് സെക്ഷൻ ഉണ്ടായിരിക്കണം. വെജും നോൺ വെജും തനിത്തനി. പിന്നെ ഈ വീട് മുഴുവൻ ഡെക്കറേറ്റ് ചെയ്യണം. പിന്നെ ഗാർഗി, കൊച്ചുകുട്ടികൾ ധാരാളം വരും. അവർക്ക് കളിക്കാൻ ഒരു ഏരിയ മറക്കരുത്. പിന്നെ എന്നെ പോലെ വയസ്സായവർക്ക് ഇരുന്ന് സംസാരിക്കാൻ ഒരു സ്ഥലവും റെഡിയാക്കണം. അതൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അച്ഛമ്മേ. പിന്നെ ഫംഗ്ഷന് വന്നു പോകുന്നവർക്കെല്ലാം ഒരു റിട്ടേൺ ഗിഫ്റ്റും കൂടി കൊടുക്കണം. എന്തായാലും നമുക്ക് വിശാൽ ബ്രോയുടെ ബർത്ത്ഡേ സൂപ്പർ ആക്കണം. എന്താ പാർവതി, നീ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാനും ഗാർഗി ഇത്രയും നേരം സംസാരിച്ചിട്ട് നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിന്റെ മുഖം വാടിയിരിക്കുന്നല്ലോ, എന്ത് പറ്റും മോളെ? ഒന്നുമില്ല അച്ഛമ്മേ. നിങ്ങൾ രണ്ടുപേരും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ കേട്ടിരിക്കുകയായിരുന്നു, അത്രേ ഉള്ളൂ. നിന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേയാ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് നീ എന്ത് ഒരുമാതിരി അന്നിയെ പോലെ പെരുമാറുന്നത്? അല്ല അച്ഛമ്മേ, നമുക്കേ ഈ പിറന്നാൾ ആഘോഷമൊക്കെ വേണോ? അച്ഛൻ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുമ്പോ ഇങ്ങനൊരു ആഘോഷത്തിന്റെയൊക്കെ ആവശ്യമുണ്ടോ? പാർവതി, നീ എന്താ ഈ പറയുന്നേ? വീട്ടിലൊരാള് സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ട് ഒരാഘോഷവും നടത്താൻ പാടില്ലെന്നാണോ? പാർവതി, നീ പറയുന്നത് ശരി തന്നെ. നീ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്ക്. വിശാലിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഗോപിക്ക് ഒരു സന്തോഷമായാലോ? കുറേ നാളായി ഈ വീടൊരു മരിച്ച വീടുപോലെയാ. ഈ ഫംഗ്ഷൻ വഴി എല്ലാവർക്കും ഒരു പുത്തൻ ഉണർവുണ്ടാവുകയാണെങ്കിൽ അതുണ്ടാവട്ടെ മോളെ. അച്ഛമ്മ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്റെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല. നമുക്ക് ഈ ആഘോഷം വേണ്ട അച്ഛമ്മ. എന്താ പെട്ടെന്നൊരു ആലോചന? ഓ, പാർവതി ജയിച്ചതിന്റെ സന്തോഷം എങ്ങനെ ആഘോഷിക്കണമെന്നായിരിക്കും അല്ലേ? ജയിച്ചു എന്ന് പറയാറായിട്ടില്ല പ്രതാപ. ആര് പറഞ്ഞു ജയിച്ചില്ല എന്ന്? അവള് വേണ്ടാന്ന് പറഞ്ഞ കാര്യം നമ്മൾ നടത്തുന്ന അടിവരയിട്ട് പറഞ്ഞപ്പോ
അവളുടെ മിണ്ടാട്ടം മുട്ടിയത് ചേച്ചിയും കണ്ടതല്ലേ? അതൊക്കെ ശരിയാണ്, പക്ഷേ അവളുടെ എല്ലാം എല്ലാമായ വിശാലിന്റെ ജന്മദിനം ആഘോഷിക്കണ്ടെന്ന് അവൾ പറയണമെങ്കിൽ അതിന് വ്യക്തമായൊരു കാരണം ഉണ്ടാവും. അതെന്തായിരിക്കും? അതവൾ പറഞ്ഞല്ലോ, അളിയും കാലന്റെ വരവും കാത്തു കിടക്കുമ്പോ ഇങ്ങനെ ഒരു ആഘോഷം വേണ്ടെന്നല്ലേ അവൾ പറഞ്ഞത്? അതൊരു മുട്ടാപ്പോക്ക് ന്യായമാണ് പ്രതാപ. ഗോപിയേട്ടനല്ല അവളുടെ പ്രശ്നം, അതിലും വലുതായ എന്തോ ഒന്ന്, അത് നമുക്കറിയണം. അല്ല, അതിന് ചേച്ചി അവളെ പിടിച്ചെന്ന് വരട്ടിയ പോരെ, തത്ത പറയുമ്പോലെ അവള് കാര്യം പറയില്ലേ? അതൊക്കെ പണ്ട്, ഇപ്പൊ അവളൊന്നും വിട്ടു പറയില്ല, പ്രവർത്തിക്കുകയുള്ളൂ. വല്ലാത്ത ചങ്കുറപ്പുള്ളവളാ പാർവതി. ഇനി അവളോട് ഇടപെടുന്നത് കരുതി വേണം. ആ ഒരു തോന്നൽ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പണ്ട് എന്റെ മുഖത്തേക്ക് നേരെ നോക്കാത്തവള് ഇപ്പൊ എന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി സംസാരിച്ചു തുടങ്ങി. ഇതിന്റെ പിന്നിൽ മറ്റാരും ഉണ്ട് പ്രതാപ. അത് വിശാൽ മാത്രമല്ല, മറ്റാരോ. ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്? ആ തോന്നൽ ശരിവെക്കുന്ന തരത്തിലാ കാര്യങ്ങളുടെ പോക്ക്. അതൊക്കെ ചേച്ചിയുടെ ഉത്ഭയം കൊണ്ട് തോന്നുന്നതായിരിക്കും. ഇവിടെ ആരാ നമ്മളെ ഫോളോ ചെയ്യാൻ? അങ്ങനെ ഒരാളുടെ നിഴല് പോലും ഞാനിതുവരെ കണ്ടിട്ടില്ല. നിഴലില്ലാത്ത പ്രേതാത്മാക്കളാണെങ്കിലോ? അവള് പറയുന്നത് പോലെ ഗായത്രി ദേവിയാണെങ്കിലോ? ചേച്ചി, ചേച്ചി നല്ലൊരു മനഃശാസ്ത്രജ്ഞനെ പെട്ടെന്ന് കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ, ഇല്ലെങ്കിൽ സംഗതി കൈവിട്ടു. എന്റെ ചേച്ചി ഇങ്ങോട്ട് നോക്കിയേ, ചേച്ചി വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയില്ലെന്ന് പറയുന്ന പോലെ ചേച്ചിയുടെ കാര്യം. ചേച്ചി ആരാ? ഈ കാട്ടിലെ പുലിയല്ലേ? ബാക്കിയെല്ലാവരും ചേച്ചിക്ക് കടിച്ചു കയറി തിന്നാനുള്ള മാൻപേടകളല്ലേ? പ്രതാപ, മാൻപേടകൾക്കും ദൈവം കൊമ്പ് കൊടുത്തിട്ടുണ്ട്. ആ കൊമ്പ് കൊണ്ടൊരു കുത്ത് കിട്ടിയാൽ ഏത് പുലിയും വയറ് കീറി ചാവും. അതുകൊണ്ട് ശത്രുക്കളെ ഒരിക്കലും വില കുറച്ച് കാണരുത്. എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് തന്നെയാ. അവൻ ആരായാലും എന്റെ മുമ്പിൽ തന്നെ വന്ന് പെടും. അവന്റെ അവസാനത്തെ കണ്ടുമുട്ടലായിരിക്കും. എന്റെ കുടുംബവും എന്റെ ജീവിതവും നശിപ്പിച്ച രാക്ഷസി എന്റെ മക്കളുടെ മനസ്സിൽ വിഷം കയറ്റി എന്നിൽ നിന്നും അവരെ നീ അകറ്റി എന്നിട്ടെന്നെ ജയിലിലുമാക്കി. എല്ലാത്തിനും കണക്ക് പറഞ്ഞ് നിന്നോട് ഞാൻ പ്രതികാരം ചെയ്യൂടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.